മാവൊന്നും കയ്യിലെടുക്കാണ്ട് കുഴയ്ക്കാണ്ടും പരത്താണ്ടൊക്കെ എന്നൊരു അട ഉണ്ടാക്കിട്ട കുറെ ദിവസമായി അട കഴിക്കാനും ഉള്ളൊരു മോഹം. അപ്പം അത് ഇന്ന് സഫലമാക്കി ഗ്രേസ്വട്ടി സ്കൂളിൽ നിന്ന് വന്ന സമയത്ത് അതൊക്കെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ ഇന്നത്തെ ദിവസത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പം എൻ്റെ ലഞ്ച് പ്രിപ്പറേഷനും എല്ലാം ഉൾക്കൊള്ളിച്ചൊരു കൊച്ചു വീഡിയോ ആണ്. അപ്പം എല്ലാവർക്കും വൈറ്റ് ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ അതേ ഗ്രേസ് രാവിലെ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞ എന്തേ ചായ വെക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് ചായയിൽ കഴിഞ്ഞായിരുന്നത് ഞാൻ ചായയിലിട്ട് വയ്ക്കാനായിരുന്ന നമ്മുടെ പാത്രത്തിലൊക്കെ ഫില്ല് ചെയ്ത് വെച്ചു. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പരിപ്പ് കറിയും അതുപോലെ തന്നെ ഗോതമ്പ് ദോശയാണ് കേട്ടോ. അപ്പോൾ പരിപ്പ് ഞാൻ ഈ ആവശ്യത്തിനുള്ളത് ഉണ്ടാക്കാൻ വേണ്ടി കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗോതമ്പ് പൊടിയിൽ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഗോതമ്പ് ഞാൻ നോർമൽ വാട്ടർ എടുത്ത് ഇങ്ങനെ മിക്സ് ചെയ്യാണ്. ഞാൻ ഇടയ്ക്ക് മുട്ടയൊക്കെ ചേർക്കാറുണ്ട്, നല്ലതാണ് മുട്ട ചേർക്കണത്. പിന്നെ സനുചാട്ടൻ്റെ ഇന്നത്തെ ഫുഡ് ഗോതമ്പ് ദോശ ആയതുകൊണ്ട് ഞാൻ പിന്നെ മുട്ട അതിൽ ചേർക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുട്ട ചേർക്കണില്ല. അല്ലെങ്കിൽ ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോൾ പൊതുവെ മുട്ട ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ മുട്ട ചേർക്കുമ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു എന്താ പറയുക ക്രിസ്പി ആയിട്ടൊക്കെ പെട്ടെന്ന് നോക്കുമ്പോൾ മുരിഞ്ഞൊക്കെ കിട്ടും. പിന്നെന്താ ഞാൻ ഒരേ ദോശയായിട്ട് ചുട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്ന് ഞാനൊരു കമ്മൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ റിങ് പോലത്തെ കമ്മൽ. ഞാൻ അങ്ങനത്തെ കമ്മൽസൊന്നും ഇടാറില്ല, കമ്മലിടാറില്ല. ഞാനിങ്ങനെ സ്റ്റഡൊക്കെ കൂടുതൽ യൂസ് ചെയ്യാറ്. എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ അത് പിന്നെ ഇത് എൻ്റെ പരിപ്പ് കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു, കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതേ ഇനി തുണികളൊക്കെ വാഷിംഗ് മെഷീനിൽ കഴുകി കഴിഞ്ഞു. ഇനി വേഗം വെയിൽ, ഇന്ന് വെയിലുള്ള ദിവസമാണെന്ന് തോന്നണു, കാരണം മഴക്കാരൊന്നും കാണുന്നില്ല. വൈകുന്നേരമാണ് ഇപ്പോൾ എപ്പോഴും മഴ. നിങ്ങളുടെ അവിടെ എങ്ങനെയാണെന്ന് പറയണം കേട്ടോ. വൈകുന്നേരം പെരും മഴയാണ് എല്ലാ ദിവസവും. ഒരു 3 മണിയൊക്കെ കഴിയുമ്പോഴേക്കും അന്തരീക്ഷം മാറും. അപ്പോൾ ഇന്ന് ഉച്ച, പക്ഷേ നമ്മുടെ തുണികളൊക്കെ ഉണങ്ങിക്കിട്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ വീട്ടിലത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായതൊക്കെ കഴിഞ്ഞു. ഞാൻ എന്തേ ഉച്ചയ്ക്കത്തേക്കുള്ള കറി റെഡിയാക്കാണ്. അപ്പോൾ ഗ്രേസിന് രാവിലെ ഉരുളക്കിഴങ്ങ് ഉപ്പേരി പോലെ ഉണ്ടാക്കി അങ്ങനെയാണ് കൊടുത്തയച്ചത്. അപ്പോൾ രാവിലെ എപ്പോഴും ചോറുണ്ടിട്ടാണ് ഞാൻ പറഞ്ഞയക്കാറ്, അല്ലെങ്കിൽ കഞ്ഞി കൊടുക്കും. അങ്ങനെയാണ് രാവിലത്തെ ഫുഡ് അങ്ങനെയാണ് ഗ്രേസിൻ്റെ. അപ്പോൾ വഴുതനങ്ങാനൊരു ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എന്തീ കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാനാണ് സന്ധ്യാട്ടൻ എന്ന് പറഞ്ഞേക്കുന്നത്. ഒരു ചപ്പാത്തിയും പിന്നെന്താ വെജ് കറിയും ചിക്കൻ കറിയും അതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ചിക്കൻ ഓൾറെഡി ഇന്നലെ കറി വെച്ചത് ബാക്കി ഉണ്ടായിരുന്നു, ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വെണ്ടക്കായും കൂടിയും കൊടുത്താൽ അത് ഓക്കെ ആണല്ലോ. അപ്പോൾ വെണ്ടക്കായയിലേക്ക് ഇടാനുള്ള ഒരു അര സവോള എടുത്തു. പിന്നെ 3/4 അല്ലി വെളുത്തുള്ളിലേക്ക് എടുത്ത് ഞാൻ ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുത്തു. പിന്നെ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പിലിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സവോളയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് പിന്നെ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞപ്പൊടിയും അത്രയേ ഇട്ടിട്ടുള്ളൂ. പിന്നെ വെണ്ടക്കായിട്ടു ആവശ്യത്തിന് ഉപ്പിട്ടു, വെള്ളമൊന്നും ഒഴിക്കില്ലല്ലോ. അടച്ചു വെച്ച് സിമ്മിലിട്ട് വെച്ചാൽ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് സൈഡായിട്ട് നമ്മുടെ ചോറിൻ്റെ കൂടെ എൻ്റെ കൂടെ സൈഡായിട്ട് കഴിക്കാൻ വേണ്ടി ഞാൻ ഉണക്ക ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്യാം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാണ്. പിന്നെ വറ്റൽമുളകും അതുപോലെ തന്നെ ഉള്ളിയും കൂടി അതിലേക്ക് ഇട്ടായിരുന്നു. വെളിച്ചെണ്ണയെ കടന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി കഴിഞ്ഞിട്ട് മിക്സിയിൽ ജാറിലിട്ട് നടിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ നല്ലോണം നല്ല ഹൈ ഫ്ലെയിമിലായിരുന്നു കത്തിയായിരുന്നത്. പിന്നെ സിമ്മിലിട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു, കാരണം ആ ഉള്ളിയൊക്കെ ഒന്ന് വാടട്ടെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് പുളിയും പിന്നെന്താ കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സിയിൽ ജാറിലിട്ടൊന്ന് ക്രിക്കിർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തി റെഡിയാവും. അപ്പോൾ ഈ സന്നിധാനുള്ള ചപ്പാത്തി ഓൾറെഡി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറി, ചപ്പാത്തി, വെജ് തോരനുമാണ് സന്നിധാനം കഴിക്കുന്നത്. അപ്പോൾ മമ്മി വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ, സ്റ്റീവിന് മമ്മി എടുത്തിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ഞങ്ങളിനി ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഇനി വൈകുന്നേരം ഞാൻ ഇങ്ങനെ പോയി വൈകുന്നേരമായി. ഞാൻ എൻ്റെ ഇടയിലൊന്നും എടുത്തായിരുന്നില്ല കേട്ടോ, വീഡിയോ ഒന്നും എടുത്തായിരുന്നില്ല. കുറച്ച് പണികളൊക്കെ ഉണ്ടായതുകൊണ്ട് അതിൻ്റെ പിന്നാലെ പോയി. പിന്നെ കുറേ ദിവസമായി അട ഉണ്ടാക്കാൻ തോന്നുന്നു, അട അല്ലെങ്കിൽ കൊഴുക്കട്ട കഴിക്കാനൊരു ആഗ്രഹം. പിന്നെ അതിങ്ങനെ പരത്തണ്ടേ കുഴയ്ക്കണ്ടേ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കളയും. അതിന് ചെറിയൊരു മടിയൊക്കെ വരുമ്പോൾ അപ്പം പിന്നെ വിചാരിച്ചു ഇന്ന് എന്തായാലും
അട ഉണ്ടാക്കാം. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു അടയാണ്. ഈ അട ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾ ഉണ്ടാക്കാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എളുപ്പത്തിൽ ഞാനിങ്ങ് നോക്കിയപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അത് അങ്ങനെ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു അരമുറി തേങ്ങ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അരമുറിയല്ല, സോറി, ഒരു മുറി തേങ്ങ. അപ്പോൾ ഞാനത് തേങ്ങയിൽ കുറച്ച് എന്താ ശർക്കരയുടെ ആ പൊടി ഇട്ടു. പിന്നെ ഇത് വിളയിച്ച നല്ലതാണ്. പിന്നെ ഗ്രീസ് വരാറായിട്ടുണ്ട്. അപ്പോൾ ഒരു 10 ഒരു അരമണിക്കൂറുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എനിക്ക് കുളിക്കുകയൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിളയിച്ചൊന്നുമില്ല, വെറുതെ തേങ്ങയിൽ ഡയറക്റ്റ് ഇതുക്കിയിട്ട് മിക്സ് ചെയ്ത് അവിടെ വെച്ചു. പിന്നെ ദേ വേഗം വാഴലെടുക്കാൻ വേണ്ടി ഓടി വന്നതാണ് കേട്ടോ. ഇനി വാഴലെടുത്തുകൊണ്ട് പോയി നമ്മുടെ പരിപാടികൾ വേഗം വേഗം ചെയ്യാണ്. അപ്പോൾ ഇതേ വാഴലേനെ ഒന്ന് വഴറ്റാണെന്ന് ഒന്ന് ചൂടാക്കാണ്. ഒന്ന് ചൂടാക്കി മാറ്റാണ് കേട്ടോ. അപ്പോൾ രണ്ട് പീസായിട്ട് ഞാൻ കട്ട് ചെയ്തു. എൻ്റെ നടുവിലത്തെ നല്ല കട്ടിയുള്ള ഭാഗത്തന്നെ മാറ്റിയിട്ടാണ്. പിന്നെ ഇഡ്ഡലി പാത്രമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അട സ്റ്റൈലാണ് കേട്ടോ. വെള്ളം ഒഴിച്ച് ഒരു ദോശ ഒരു പരുവത്തിൽ അങ്ങനെ ഉണ്ടാക്കി അങ്ങനെ ചെയ്യുന്ന അടയാണ് ഞാൻ പറഞ്ഞുള്ളൂ. ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്യണത്. അപ്പോൾ എന്തായാലും കഴിഞ്ഞ് വന്നപ്പോൾ സക്സസ് ആയിരുന്നു കേട്ടോ, സന്തോഷമായി എനിക്ക് അങ്ങനെ. അപ്പോൾ ഞാൻ അരിപ്പൊടി, നൈസ് അരിപ്പൊടി പൊടിച്ച് അരിപ്പൊടി വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്ന അരിപ്പൊടി, നൈസായിട്ട് വറുത്ത് പൊടിച്ച അരിപ്പൊടിയാണ് കേട്ടോ. അത് ഞാൻ ഒരു കപ്പ് ഇട്ടു. പിന്നെ കുറച്ച് നെയ്യ് അതിൽ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് എൻ്റെ കട്ട പിടിച്ച പോലെ ഇരിക്കുന്നത്. അപ്പോൾ ഒന്ന് ലൂസായിട്ട് ഞാൻ പച്ചവെള്ളത്തിലാണ് കുഴക്കണത്. അപ്പോൾ അതുകൊണ്ട് ഇത് മിക്സ് ആവണ്ടേ. അപ്പോൾ ഞാൻ പാനൊന്ന് ചൂടാക്കിയിട്ട് ഒരു സ്പൂൺ നെയ്യ് അവിടെ ചൂടാക്കി വെച്ചു. എന്നിട്ട് നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കേട്ടോ. അത് ആ വീഡിയോയിൽ എടുത്തിട്ടില്ല. അരിപ്പൊടിയിലേക്ക് നെയ്യ് ഒഴിച്ചു. പിന്നെ ആവശ്യത്തിന് വെള്ളം, വെള്ളത്തിന് ഒരു അളവൊന്നുമില്ല. ഇങ്ങനെ ഒരു കട്ടയൊക്കെ ഉടഞ്ഞ് ഭയങ്കര ലൂസല്ല, അത്യാവശ്യം നമുക്കിങ്ങനെ കോരുമ ഇച്ചിരി ടൈറ്റായിട്ടുള്ളൊരു ഇത് നമുക്ക് വാഴലയിലേക്ക് ഡയറക്റ്റ് ഒഴിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര വെള്ളമായിട്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ നല്ലോണം അതിൻ്റെ കട്ടയൊക്കെ ഉടച്ച് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചുതരാം എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇതെന്ന്. ഇങ്ങനെ ഇത്രയും ടൈറ്റായിട്ട് ആ ഒരു പരുവത്തിൽ അങ്ങനെ ഇട്ടേണ്ട. പിന്നെ ഒരു ലേശം ഉപ്പും കൂടി ഇട്ടായിരുന്നു മാവിൽ. അപ്പോൾ ഞാൻ വാഴലേനെ ഒന്ന് ചൂടാക്കി വെച്ചായിരുന്നു. വാഴലേനെ ഒരു അത്യാവശ്യം വേണ്ട സൈസിലേക്ക് ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അണ്ടിങ്ങനെ നമ്മൾ ദോശ വരത്തുമല്ലോ ആ ഒരു സ്റ്റൈലിൽ, ഒന്ന് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് അധികം മുട്ടിക്കണില്ല, ഒരു നടുവിൽ മാത്രം അങ്ങനത്തെ രീതിയിലാക്കിയെടുക്കാം. ഞാൻ ഈ ഫസ്റ്റത്തേക്ക് ചെയ്ത് ഇച്ചിരി കട്ടി കൂടിപ്പോയി. ഇത്രയും മാവ് എടുക്കണ്ട കേട്ടോ, കുറച്ച് മാവ് എടുത്താൽ മതി. പിന്നെ ഇച്ചിരിയും കൂടി വേണമെങ്കിൽ ലൂസാവാം, ഓവർ ലൂസാവരുത്. ഇത് ഓക്കെ ആയിരുന്നു. എന്നാലും നമുക്ക് പരത്തുമ്പോൾ നല്ല നൈസായിട്ട് പരത്തിയാൽ നൈസായിട്ടുള്ള അട കിട്ടും. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇട്ടു. പിന്നെന്താ, പിന്നെ നമ്മൾ എടുത്ത് ചേർന്ന മിക്സും അങ്ങോട്ട് ഇട്ട് ഇങ്ങനെ രണ്ട് സൈഡും മടക്കി അങ്ങനെന്താ ഇനി ആവിയിൽ വേവിക്കേണ്ടായിരുന്നു. ഞാൻ ഗ്യാസ് ഒക്കെ ഓണാക്കി വെച്ചിട്ടുണ്ട്. ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് ചിലപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നവരായിരിക്കാം. എന്തായാലും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എനിക്കത് പരീക്ഷിക്കണേൻ്റെ ഒരു ആകാംക്ഷയും കൂടി ഉണ്ട്. അപ്പോൾ വേഗം ഒന്ന് മറച്ചിട്ടു, അടച്ചിട്ട് രണ്ട് സൈഡും മൂടി ഇങ്ങനെ കമത്തി വെച്ചിട്ടാണ് ആവിയിൽ വേവിക്കണത്. കാരണം ഇത് നമ്മൾ പെട്ടെന്ന് അടച്ചില്ലെങ്കിൽ ലൂസായതുകൊണ്ടേ, മാവ് ഇങ്ങനത്തെ മാവല്ല, നമ്മൾ പരത്തി അങ്ങനെ എടുക്കണതല്ലല്ലോ. അപ്പോൾ അങ്ങനെ അവിടെ ഇവിടെ ഒന്ന് ആവാണ്ടിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ നമ്മളിങ്ങനെ ഗ്യാസുമ വെച്ചിട്ട് വാഴലേനെ ഒന്ന് ചൂടാക്കി എടുക്കുമ്പോൾ നമുക്കിങ്ങനെ മടക്കാനൊക്കെ എളുപ്പമുണ്ട്. പച്ച വാഴലയാണെങ്കിൽ നമുക്കിങ്ങനെ മടക്കുമ്പോൾ സൈഡൊക്കെ ചിലപ്പോൾ പൊട്ടും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ വഴച്ചിട്ട് അങ്ങനെയാണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും അങ്ങനെ വഴച്ചണേ. അപ്പോൾ എന്തായാലും എന്തേ നമ്മുടെ അട എന്നുള്ള സ്വപ്നം നടന്നുകൊണ്ടിരിക്കുക. മറ്റൊന്ന് അടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഞാൻ. പിന്നെ ഇപ്പം ആയപ്പിനൊക്കെ പലഹാരം ഒന്നും ഉണ്ടാക്കലൊക്കെ കുറവാണ്. ഇപ്പോൾ സ്കൂളിൽ ഗ്രീസ് കുട്ടി പോയി തുടങ്ങിയതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കണുണ്ട്. ഓരോ ദിവസം ഓരോ പരീക്ഷണങ്ങളൊക്കെ ചെയ്യണം എന്നാണ് ആഗ്രഹം. അങ്ങനെ ഇത് സ്റ്റീവ് ആണെങ്കിലും കഴിച്ചൊക്കെ തുടങ്ങി ഇങ്ങനത്തെ ഭക്ഷണം. കുറേ ഒന്നല്ല, ജസ്റ്റ് ടേസ്റ്റൊക്കെ ചെയ്യും. നമ്മൾ കഴിക്കേണ്ട ഭക്ഷണമൊക്കെ അവൻ ടേസ്റ്റ് ചെയ്തൊക്കെ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആരെങ്കിലും കഴിക്കാനുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ. പിന്നെ സന്ധ്യചാട്ടൻ ഡയറ്റ് ആയതിൻ്റെ ഒരു വിഷമമുണ്ട് എനിക്ക്. കാരണം സന്ധ്യചാട്ടനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടാക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് കൂടും. ഭക്ഷണം ഉണ്ടാക്കാനുള്ള കഴിക്കാൻ ആരെങ്കിലുമൊക്കെ വേണം. എന്നാലാണ് അങ്ങനെയാണ് എനിക്ക് തോന്നാറുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ എൻ്റെ മാവ് ഏകദേശം തീർന്നു. ഇത്രയേ ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ ഇനി
ഞാൻ ഗ്യാസും വെച്ചിട്ട് ആവിയിൽ വെച്ചിട്ട് മമ്മിയോട് ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ കുളിക്കാൻ പോവാം മോണ്. എന്നിട്ട് ഗ്രീസിൻ്റെ സ്കൂൾ ബസ് വരേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇത് എനിക്ക് കഴിച്ചപ്പോൾ തോന്നിയത് ഇത് നമ്മൾ പച്ചവെള്ളത്തിൽ കുഴക്കണ കാരണം ഒരു ചൂടോടുകൂടി കഴിക്കുകയാണെങ്കിൽ ഓക്കെയാണ്. ചൂടുവെള്ളത്തിൽ എന്തോ കുഴക്കാത്തെന്ന് എനിക്കറിയില്ല. ഞാൻ ചൂടുവെള്ളത്തിൽ ഒരു പ്രാവശ്യം കുഴച്ച് നോക്കണം. നല്ല ചൂടോടുകൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു പച്ച വെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ നല്ലതാണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെടും. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റണ ഒരു അടിപൊളി അടയായിട്ട് തോന്നി. നമ്മളിങ്ങനെ കുഴച്ച് പരത്തി ഇങ്ങനെ അത് വെള്ളമൊക്കെ തൊട്ട് അങ്ങനെ സമയം വേസ്റ്റ് ചെയ്ത് കളയണ്ട. ഇത് പടപടേന്ന് പറഞ്ഞ് നമുക്ക് വേഗം ഉണ്ടാക്കാം. ഒരു 10-15 മിനിറ്റ് ഉണ്ടെങ്കിൽ വേഗം ഇത് ഒന്ന് ആവി കയറുമ്പേക്കും സംഭവം റെഡിയാവും. അപ്പോൾ ഇതൊന്ന് ഞാൻ ചൂടാറാൻ വേണ്ടി വെച്ചു. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇതിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് അവളെ സ്കൂൾ ബസ്സിൻ്റെ അടുത്ത് പോയിട്ട് വിളിക്കാൻ പോവാം. അപ്പോൾ ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും എൻ്റെ ചൂടാറിയിട്ടുണ്ടാവും. ചൂടാറി കഴിയുമ്പോൾ നമുക്ക് തുറന്ന് അവൾക്ക് പാലൊക്കെ കൊടുക്കാം, ചായയൊക്കെ കൊടുക്കാം, ചായ വെക്കണം. പിന്നെ പണിക്ക് ചേട്ടന്മാരുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ പണിക്ക് ആൾക്കാരുണ്ട്. അപ്പോൾ സന്ന ചേട്ടൻ അവിടെയാണ് കേട്ടോ, വീട്ടിലില്ല. അപ്പോൾ ഇതായിരുന്നു എൻ്റെ 4 മണി പലഹാരം. ഓരോ ദിവസം ഓരോ സംഭവങ്ങളായിട്ട് ഉണ്ടാക്കണം എന്നാണ് ആഗ്രഹം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ കേട്ടോ. ഉണ്ടാക്കാറുണ്ടോ, ഞാൻ ഉണ്ടാക്കിയതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ കമൻറ്റ് ചെയ്തോളോ. ഇതിലും വ്യത്യസ്തമായി നമ്മൾ ഡെയിലി ചെയ്യുന്നതിൽ വ്യത്യസ്തമായി അടേനെ വേറെ ഏതിലെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അങ്ങനെ ഇതാണ് അട. ഞാനിനി ഗ്രീസിനൊക്കെ കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും പറഞ്ഞോളോ. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എൻ്റെ ഡെയിലി ലൈഫിലത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് കേട്ടോ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും അട കൊള്ളായിരുന്നു, ഇഷ്ടപ്പെട്ടു. നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യം ചെയ്യുമ്പോൾ സക്സസ് ആകുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷമായിരുന്നു സത്യത്തിൽ എനിക്കത്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.